മറ്റൊരു വാർത്തയിലേക്ക്. ഐ എസ് ആർ ഒ ഗൂഢാലോചന കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. തിരുവനന്തപുരം സി ജി എം കോടതിയിൽ സി ബി ഐ ഡൽഹി യൂണിറ്റാണ് 5 പ്രതികൾക്കെതിരെ കുറ്റപത്രം നൽകിയത്. നമ്പിനാരായണനെതിരെ ചാരക്കേസ് കെട്ടിച്ചമയ്ക്കാൻ ഗൂഢാലോചന നടത്തിയെന്നാണ് കേസ്. ഹരിമോഹനുണ്ട് വിവരങ്ങൾ നൽകാനായി. ഹരി, എന്തെല്ലാം കാര്യങ്ങളാണ് പ്രധാനമായും കുറ്റപത്രത്തിൽ പറയുന്നത്? മറ്റു വിശദാംശങ്ങൾ. രാജ്യത്തെ പിടിച്ചു കുലുക്കിയ ഐ എസ് ആർ ഒ ചാരവൃത്തിക്കേസിന് പിന്നിലുള്ള ഉദ്യോഗസ്ഥരുടെ ഗൂഢാലോചനയിലാണ് ഇപ്പോൾ 5 പേർക്കെതിരെ സി ബി ഐയുടെ ഡൽഹി യൂണിറ്റ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്തെ സി ജി എം കോടതിയിലാണ് ഇന്നിപ്പോൾ വൈകിട്ട് ഡൽഹി യൂണിറ്റ് എസ് പി 4:30 എത്തിക്കൊണ്ട് മുദ്ര വെച്ച കവറിൽ കുറ്റപത്രം സമർപ്പിച്ചത്. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് 25 ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്തിരുന്നു. അതായത് കേരള പോലീസിലെയും ഐ ബിയിലെയും മുൻ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള 25 പേർക്കെതിരെയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. ഇതിനകത്ത് ഉള്ള 5 പേർക്കെതിരെയാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. മുദ്രവെച്ച കവറിലായതുകൊണ്ട് തന്നെ കോടതി പരിഗണിക്കുമ്പോൾ മാത്രമാണ് ഇവർ ആരൊക്കെയാണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. എന്തായാലും ഗൂഢാലോചന, അതുപോലെ തന്നെ പൊതുസേവകൻ തെറ്റായ രേഖ തയ്യാറാക്കുന്നത്, ശിക്ഷയിൽ നിന്ന് ആളെ രക്ഷിക്കുന്നതിന് തെറ്റായ റെക്കോർഡ് തയ്യാറാക്കുന്നത്, തടവ് ശിക്ഷാ കുറ്റം സ്ഥാപിക്കുന്നതിന് വേണ്ടി വ്യാജ തെളിവ് നൽകലും നിർമ്മിക്കലും, ഭയപ്പെടുത്തി കുറ്റസമ്മതം വാങ്ങാൻ അന്യായ തടങ്കലിൽ വെക്കൽ, കണക്കുകളുടെ വ്യാജ നിർമ്മാണം, കുറ്റകരമായ ഭയപ്പെടുത്തൽ എന്നീ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമായിരുന്നു സി ബി ഐ കേസെടുത്തിരുന്നത്. സമാനമായി ഉള്ള വകുപ്പുകൾ എല്ലാം തന്നെ കുറ്റപത്രത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അതായത് ഗൂഢാലോചന നടത്തി നമ്പിനാരായണനെ കള്ളക്കേസിൽ കുടുക്കി അന്യായമായി തടങ്കലിൽ വെച്ച് പീഡിപ്പിച്ചു എന്നുള്ളതായിരുന്നു ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം. ഇതിലാണ് പിന്നീട് മുൻ ഡി ഐ ജി സി ബി മാത്യു, സ്പെഷ്യൽ ബ്രാഞ്ച് മുൻ സർക്കിൾ ഇൻസ്പെക്ടർ എസ് വിജയൻ, വഞ്ചൂർ എസ് ഐ. ശരി ഹരി, ഐ എസ് ആർ ഒ ഗൂഢാലോചന കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. തിരുവനന്തപുരം സി ജി എം കോടതിയിലാണ് ഡൽഹി യൂണിറ്റ്, സി ബി ഐയുടെ ഡൽഹി യൂണിറ്റ് കുറ്റപത്രം സമർപ്പിച്ചത്. ഹരിമോഹനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.